ഇന്ത്യൻ സാമ്പത്തിക രംഗം ആദ്യമായി ആസൂത്രണം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച്മന്ത്രിയുടെ അധ്യക്ഷൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയ മേഖല കാർഷിക മേഖല രണ്ടു തവണ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായി നിയമിതനായിട്ടുള്ളത് പ്രൊഫസർ മധു ദ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരംഭിച്ചത് ഏത് പദ്ധതി കാലത്താണ് ഒന്നാം പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമാർജനം ആസൂത്രണ ലക്ഷ്യമെന്തായിരുന്നു ഉപാധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര കാബിന പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച നിരക്ക് എത്ര ശതമാനമാണ് ആസൂത്രണ കമ്മീഷന്റെ ഇരുപത്തിനാലാമത്തെ ഉപാധ്യക്ഷൻ സിംഗ് അലുവാലിയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ഏത് രാജ്യത്തെയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത് മുൻ സോവിയറ്റ് യൂണിയനെ ഇന്ദിരാഗാന്ധിയുടെ പ്രസിദ്ധമായ ഗരീബി ഹഠാവോ എന്ന പ്രഖ്യാപനത്തിൽ അധിഷ്ഠിതമായിരുന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പദ്ധതി പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമമായി അനുമതി നൽകുന്ന സമിതി ദേശീയ വികസന സമിതി ദാരിദ്ര്യരേഖ നിർണയിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനം ആസൂത്രണ കമ്മീഷൻ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇരുപതിനെ പ്രഖ്യാപിച്ചത് ഏത് പദ്ധതി കാലത്താണ് അഞ്ചാം പദ്ധതി കാലത്ത് റോളിംഗ് പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനതാ ഗവൺമെന്റിന്റെ രൂപവൽക്കരണത്തിന് കാരണമായ ഭരണഘടനാ ഭാഗമേതാണ് നിർദ്ദേശക തത്വങ്ങൾ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ അധ്യക്ഷൻ പദവികൾ അലങ്കരിച്ച വ്യക്തികളാരൊക്കെയാണ് ഗുൽസാരിലാൽ നന്ദ ഡോക്ടർ മൻമോഹൻ സിംഗ് പി വി നരസിംഹ റാവു പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു എട്ടാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു തൊഴിലവസരങ്ങൾക്ക് ആഹാരം ജോലി ഉൽപാദനം എന്നിവ ഏത് പദ്ധതിയുടെ കേന്ദ്ര ബിന്ദു ആയിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ മൂന്ന് വർഷത്തേക്ക് പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലില്ല ഇന്ത്യൻ സാമ്പത്തിക രംഗം ആദ്യമായി ആസൂത്രണം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച്